ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നാൽ എന്താണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് നോക്കുകയാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഒരു ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട്, 90 ഡിഗ്രി അല്ലാത്തൊരു ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന ചില ഫംഗ്ഷൻസിനാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട് തീറ്റ. സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ് ആണ്. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ്. ഹൈപ്പോട്ട്നോസ് എന്ന് വെച്ചാൽ അതിലെ ഏറ്റവും വലിയ സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ്. ദെൻ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി കൊസീക്ക്, സീക്ക്, കോട്ട്, ഇത് മൂന്നും ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റെസിപ്രോക്കലാണ്. ഓക്കെ, കൊസീക്ക് തീറ്റ എന്ന് വെച്ചാൽ 1/sin θ, സീക്ക് തീറ്റ എന്ന് വെച്ചാൽ 1/cos θ, കോട്ട് തീറ്റ എന്ന് വെച്ചാൽ 1/tan θ. ഈ മൂന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റെസിപ്രോക്കൽസ് ആയിട്ടാണ് ഈ കൊസീക്ക്, സീക്ക്, കോട്ട് എന്നുള്ള മൂന്ന് ഫംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്നോസ് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്തായി, ഹൈപ്പോട്ട്നോസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളതായി. ഇനി 0 π/6, π/4, π/3, π/2, π, അതായത് 0, 30, 45, 60, 90, π, 180. ഓക്കെ, ഇത്രയും വാല്യൂസിൻ്റെ സൈൻ, കോസ്, ടാൻ വാല്യൂസും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, എന്നെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഈസി ആയിട്ട് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ളതാണ്. ഇനി നോക്കാം, സൈൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ അഥവാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ളതായിരിക്കും. ഓക്കെ, സൈൻ വൈയുടെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഓക്കെ, ഇനി നോക്കാം ഈ ഇൻവേഴ്സ് എന്നുള്ള സിമ്പിൾ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ +2 പഠിച്ചിട്ടുള്ളതായിരുന്നു. ഇൻവേഴ്സ് എന്നുള്ളത് √-1 എന്നാണ് കേട്ടോ ഇടുക. ഇനി കോസ് വൈൻ്റെ ആകുമ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് വരും. അതുപോലെ മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസിനെയും, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, അതായത് നമുക്ക് അറിയാവുന്ന ഒരു ആംഗിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം സൈൻ π/6 എന്ന് പറഞ്ഞാൽ, സൈൻ π/6 എന്ന് പറയുമ്പോൾ സൈൻ 30 അല്ലേ. സൈൻ π/6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π/6 ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് അതായത് ഏതിൻ്റെ സൈനാണ് 1/2 എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏതിൻ്റെ സൈനാണ് 1/2? അപ്പോൾ ഏതിൻ്റെയാണ്? π/6. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രാഫുകൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫുകൾ. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഗ്രാഫുകൾ മനസ്സിലാക്കി വെക്കണം എന്ന് മാത്രമല്ല അവയുടെ ഡൊമെയിനും റേഞ്ചും കൂടി മനസ്സിലാക്കി വെക്കണം. റേഞ്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി പ്രോബ്ലംസ് വരുന്നുണ്ട്, അപ്പം മനസ്സിലാക്കി വെക്കുക ഓരോന്നിൻ്റെയും റേഞ്ച്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്താ വരുന്നത്? −π/2 to π/2 ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് −1 നും 1 നും ഇടയ്ക്കാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഡൊമൈനും റേഞ്ചും കൂടി മനസ്സിലാക്കി വെക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് 1/2. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ നോക്കാം. സൈൻ ഇൻവേഴ്സ് 1/2 നോക്കുന്ന സമയത്ത് നമുക്കറിയാം സൈനിൻ്റെ റേഞ്ച് വരുന്നത് എന്താണ്, −π/2 to π/2 എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്, −π/2 to π/2. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഈ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുന്നതും എന്തിനകത്ത് വരണം? ഈ −π/2 to π/2 എന്നുള്ള ആ റേഞ്ചിനകത്ത് വരണം. അപ്പോൾ നമുക്ക് കൊടുക്കാം വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് സൈൻ ഇൻവേഴ്സിനെ നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കുക, അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും സൈൻ വൈ ഇസ് ഈക്വൽ ടു 1/2 എന്നുള്ള കേസിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഏത് ആംഗിളിൻ്റെ സൈനാണ് 1/2 എന്നുള്ളതാണ്. നമുക്കറിയാം π/6 സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ആണ്. ഈ π/6 ഈ റേഞ്ചിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, −π/2 ൻ്റെയും π/2 ൻ്റെയും ഇടയ്ക്കാണ് π/6 വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഈക്വൽ ടു π/6 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് −√3/2.
ഓക്കെ. അപ്പോൾ ഈ ഒരു കേസ് നോക്കുന്ന സമയത്ത് മൈനസ് റൂട്ട് ത്രീ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതോ ഈക്വൽ ടു വൈ എന്ന് കൊടുക്കും കേട്ടോ. ഫസ്റ്റ് നമ്മളിത് കൊടുത്തു. ഇനി എന്താണ്, കോസ് വൈ ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ്. ഏതോ ഒരു ആംഗിളിൻ്റെ കോസ് എന്ന് പറയുന്നത് മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ്. ഏതിൻ്റെയാണ് മൈനസ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ റേഞ്ച് എന്താണ് വരുന്നത്? കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത് ഏതാണ്? സീറോ ടു പൈ ആണ്. ഓക്കെ. അപ്പോൾ ഈ സീറോ ടു പൈയിലായിരിക്കണം അതിൻ്റെ ആ ഒരു ആംഗിള് വരുന്നത്. ആ ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഫൈവ് പൈ ബൈ സിക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഫൈവ് പൈ ബൈ സിക്സ് എന്നുള്ളതാണ് ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് വരിക. കോസ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് പൈ ബൈ സിക്സ്. ഇനി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും, ഇപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 0.6 അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാനായിട്ടും പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്കൊരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്ന അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് വൈ ഈക്വൽ ടു ആ ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് എന്താണ് സൈൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/2 ആണ്. അതായത് ഏതോ ഒരു ആംഗിളിൻ്റെ സൈനാണ് ആ തന്നിരിക്കുന്ന ആ നമ്പർ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ഏതാണെന്ന് നമുക്കറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആംഗിൾ എഴുതി വെക്കണം. ആ ആംഗിൾ എഴുതി വെക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം, ആ ആംഗിൾ നമുക്കറിയാവുന്ന ആംഗിൾ അതിൻ്റെ റേഞ്ചിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇനി നമുക്കറിയാത്ത ഏതോ ഒരു ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ സൈൻ വാല്യൂ ആണ് അല്ലെങ്കിൽ കോസ് വാല്യൂ ആണെന്ന് നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇവാലുവേറ്റ് കോട്ട് സൈൻ ഇൻവേഴ്സ് 1/3 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ സൈൻ ഇൻവേഴ്സ് 1/3 ആണ് നമ്മുടെ ആംഗിൾ ആയി തന്നിട്ടുള്ളത്. സോ ലെറ്റ് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/3 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, നമ്മൾ സാധാ ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഒരു ആംഗിളാണ് ഈ സൈൻ ഇൻവേഴ്സ് 1/3 എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് തീറ്റ. ഓക്കെ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 അതുപോലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 3 ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് ആംഗിളിൻ്റെ ഇവിടെ 1 ഇവിടെ തീറ്റ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഡ്ജസൻറ്റ് സൈഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട്, ബൈ അപ്ലൈയിങ് പൈതഗോറസ് തിയറം നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്ങനെ? പൈതഗോറസ് തിയറത്തിൽ പറയുന്നത് എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്നാണ് പറയുന്നത്. നമുക്കിവിടെ കാണേണ്ടത് ഇത് എയും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ ഇത് എച്ച് ആണ് കേട്ടോ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണേണ്ടത് ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബി ഈക്വൽ ടു നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതിൻ്റെ റൂട്ടാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും, 3 ആണ്, ദാറ്റ് ഇസ് 9, മൈനസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു റൂട്ട് 8 എന്ന് വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, റൂട്ട് 8 നമുക്ക് 4 × 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 4 പുറത്തെടുക്കുമ്പോൾ 2√2 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഈ സൈഡിന് 2√2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും കിട്ടിക്കഴിഞ്ഞു. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 2√2 ആണ്, ദെൻ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോട്ട് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്താണ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. എന്തെന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ തീറ്റയുടെ അടുത്തുള്ള സൈഡ് 2√2 ആണ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റയാണ് അല്ലേ. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീറ്റയുടെ കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 2√2 ആണ്. 2√2 ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2√2 എന്ന് വരും. സോ കോട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 എന്ന് പറയുന്നത് 2√2 ആണ് എന്നാണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടിയിട്ടുള്ളത്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും അതുപോലെ അതിൻ്റെ ഇൻവേഴ്സും അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ആ വാല്യൂ ഏതാണോ അത് മാത്രം എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നതിനെ എക്സ് എന്ന് മാത്രം എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കായിരിക്കണം വരുന്നത്. ഇനി തിരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ് എന്ന് എഴുതണമെങ്കിൽ അത് മൈനസ് പൈ ബൈ ടുക്കും പൈ ബൈ ടുക്കും ഇടയ്ക്കുള്ള ഒരു എക്സ് ആയിരിക്കണം. അതുപോലെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ നമ്മൾ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് കാണണമെങ്കിൽ അത് എക്സ് എന്നെഴുതണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, ആ തന്നിരിക്കുന്ന എക്സ് മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് കാണുന്ന സമയത്ത് അത് സീറോക്കും പൈക്കും ഇടയിലുള്ള നമ്പർ ആവണം. ദെൻ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് കാണുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കുള്ള ഏത് നമ്പറിനെ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ദെൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് കാണുന്ന സമയത്തോ അത് മൈനസ് പൈ ബൈ ടുക്കും പൈ ബൈ ടുക്കും ഇടയിലുള്ള നമ്പർ ആവുകയും വേണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0.7 ആണ് നമുക്ക് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 0.7 എന്ന് പറയുന്നത് എന്തിനിടയ്ക്ക് വരുന്നതാണ്, മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്ക് വരുന്ന ഒരു നമ്പറാണല്ലോ ഈ 0.7 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ 0.7 എന്ന് പറയുന്നത് മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ എന്തെന്ന് പറയാനായിട്ട് ഈ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, സൈൻ ഇൻവേഴ്സ് 0.7 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായിപ്പോയി 0.7 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെ പറ്റാത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/2 എന്നുള്ളതിനെ നമുക്ക് ഈക്വൽ ടു 3π/2 എന്ന് എഴുതാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് വരും. ഇത് രണ്ടും ക്യാൻസലായി പോവുക അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ, പക്ഷേ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇതിൽ നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഇത് ഏതിനിടയ്ക്ക് വരണം, ഈ 3π/2 എന്നുള്ളത് സീറോക്കും പൈക്കും ഇടയിൽ വരണം അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/2 എന്നുള്ളതിനെ 3π/2 എന്ന് എഴുതണമെങ്കിൽ സീറോക്കും പൈക്കും ഇടയിൽ വേണം ഈ 3π/2 വാല്യൂ വരുന്നത്. ആക്ച്വലി 3π/2 വാല്യൂ ഇതിനും അപ്പുറത്തേക്കാണ് വരുന്നത്, വലിയ നമ്പറല്ലേ വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ പൈനേക്കാളും വലിയ നമ്പറാണ് വരിക. അപ്പോൾ ഇതിനകത്തുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാധാ നമ്മൾ ചെയ്യുന്ന പോലെ ഫസ്റ്റ് കോസ് 3π/2 എന്താണ് എന്നുള്ളത് കാണണം. കോസ് 3π/2 നമ്മൾ കാണുന്ന സമയത്ത് അത് സീറോ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം സീറോ ആണ് ഇതിൻ്റെ കോസ് 3π/2 വരുന്നത്. ഇനി നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് സീറോ എന്നുള്ളത് കാണുന്നത് അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ സീറോ നമുക്ക് ആദ്യം നോക്കണം കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ചിലാണോ വരുന്നത് എന്ന്. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് വൺ ടു വൺ ആണ് വരുന്നത്. സോ മൈനസ് വണ്ണിൻ്റെയും വണ്ണിൻ്റെ ഇടയ്ക്കല്ലേ സീറോ എന്ന് പറയുന്ന നമ്പർ വരുന്നത്. സോ നമുക്ക് ഇവിടെ കോസ് ഇൻവേഴ്സ് ഡയറക്റ്റ് കാണാനായിട്ട് സാധിക്കും. സോ കോസ് ഇൻവേഴ്സ് ഓഫ് ഏത് നമ്പറിൻ്റെ, ഈ കോസ് ഇൻവേഴ്സ് ഓഫ് സീറോ എന്നുള്ളതിന് വൈ കൊടുക്കുകയാണെങ്കിൽ കോസ് വൈ ഈക്വൽ ടു സീറോ അല്ലേ. അപ്പോൾ ഏത് നമ്പറിൻ്റെ കോസ് ആണ് സീറോ എന്ന് പറയുന്നത്, പൈ ബൈ ടുവിൻ്റെ കോസ് ആണ് സീറോ. സോ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കോസ് ഇൻവേഴ്സ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു. ഓക്കെ, അപ്പോൾ പൈ ബൈ ടു എന്നുള്ള ആ ഒരു ആൻസർ കിട്ടി. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3π/2 എന്ന് പറയുന്നത് പൈ ബൈ ടു ആണ്. അല്ലാതെ ഡയറക്റ്റ് ഇതും ക്യാൻസൽ ചെയ്ത് 3π/2 എന്ന് എഴുതാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ നമ്മളോട് ആ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുള്ള ആ ലിമിറ്റ്സിൻ്റെ ഇടയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അത് ആ ലിമിറ്റ്സിൻ്റെ ഇടയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ രണ്ട് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ആ സംഭവങ്ങൾ ക്യാൻസൽ ചെയ്ത് ഡയറക്റ്റ് ആ ആംഗിൾ എന്താണോ എന്നുള്ളത് അത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്ക് ആ ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്ത് ദെൻ നമ്മൾ ആ പുറത്ത് എന്താണോ ഉള്ളത് അതിന് ആ ആംഗിൾ കൊടുത്തിട്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അടുത്തതായി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് നോക്കാം കേട്ടോ. സോ ഇത്രയാണ് ഈ വീഡിയോനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.